നയൻറ്റീസിലെ സിനിമകൾ നമ്മളിന്ന് കാണുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും അനുഭവപ്പെടാറ്, അല്ലേ? അതായത് കുട്ടിക്കാലത്ത് നമ്മൾ പല ഓർമ്മകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും നയൻറ്റീസിലെ സിനിമകൾ. അതായത് യൂട്യൂബ് വഴിയും ടി വി ചാനൽ വഴിയൊക്കെ നമ്മളിന്ന് നയൻറ്റീസിലെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാലഘട്ടം മുന്നോട്ട് പോയതുപോലെയുള്ള അനുഭവം നമുക്കുണ്ടാവാറുണ്ട്, അല്ലേ? ഇപ്പോൾ നയൻറ്റീസിലെ സിനിമകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നയൻറ്റീസിലെ സിനിമകളിലെ മിക്ക സൂപ്പർ ഹിറ്റ് സിനിമകളിലെയും നായികമാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാണെങ്കിൽ നയൻറ്റീസിലെ മിക്ക സൂപ്പർ ഹിറ്റ് സിനിമകളിലും നായക നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു ചേച്ചി ആയിരിക്കും എന്നുള്ളതാണ് വസ്തുത. അതായത് അത് ലാലേട്ടൻ സിനിമയായാലും ശരി, ജയറാമേട്ടൻ സിനിമയായാലും ശരി, ദിലീപേട്ടൻ സിനിമ ആണെങ്കിലും ശരി, അതിലൊക്കെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായിട്ടുള്ളത് നമ്മുടെ മഞ്ജു ചേച്ചി ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ നടന്മാരുമായൊക്കെ മഞ്ജു ചേച്ചിക്ക് നല്ലൊരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഉണ്ടാക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മഞ്ജു ചേച്ചിക്ക് ആ സിനിമകളിൽ നായക പ്രാധാന്യമുള്ള സിനിമ ആണെങ്കിൽ കൂടുമ്പോൾ അതിൽ മഞ്ജു ചേച്ചിയുടെ വേഷം വളരെ ശക്തമായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രമായിരിക്കും. മഞ്ജു ചേച്ചിക്ക് വേണ്ടിയിട്ട് തിരക്കഥ എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്തുകളുണ്ടെന്ന് നമുക്കറിയാം. മഞ്ജു ചേച്ചി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള നടിയാണെന്നും നമുക്കറിയാം. അപ്പം നമ്മൾ ആ കാലഘട്ടത്തിൽ, അതായത് നയൻറ്റീസിലെ മഞ്ജു ചേച്ചിയുടെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ നായികയായിട്ട് മഞ്ജു ചേച്ചി വന്നിരുന്നെങ്കിൽ, അതേപോലെ അന്നത്തെ ചോക്ലേറ്റ് ഹീറോയായ ചാക്കോച്ചൻ്റെ നായികയായിട്ട് മഞ്ജു ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ മഞ്ജു ചേച്ചി ഇവരുടെയൊക്കെ നായികയായി വന്നിട്ടുള്ളത് മഞ്ജു ചേച്ചിയുടെ രണ്ടാം വരവിലാണ്, അല്ലേ? അതായത് പ്രീസ്റ്റിലൂടെയാണ് മമ്മൂക്കയുടെ നായികയായിട്ട് മഞ്ജു ചേച്ചി വന്നത്, അതുപോലെ തന്നെ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് ചാക്കോച്ചൻ്റെ നായികയായിട്ട് മഞ്ജു ചേച്ചി വന്നിട്ടുള്ളത്. അപ്പം മഞ്ജു ചേച്ചിയുടെ നായകന്മാരാവാൻ ഒരുപാട് നടന്മാർ ഇനിയും ബാക്കിയുണ്ട്. അപ്പം നമ്മൾ മഞ്ജു ചേച്ചിയുടെ വരാനിരിക്കുന്ന കുറച്ച് സിനിമകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാണെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, മഞ്ജു ചേച്ചിയുടെ പുതിയ നായകന്മാർ, അതായത് മഞ്ജു ചേച്ചിയുമായി ആദ്യമായി പേരാവുന്ന ഒരുപാട് നടന്മാരാണ് മഞ്ജു ചേച്ചിയുടെ വരുന്ന സിനിമകളിലൊക്കെ, ഇനി വരാനിരിക്കുന്ന സിനിമകളിലൊക്കെ നായകന്മാരായിട്ടുള്ളതെന്നുള്ളതാണ്. നമസ്കാരം, ഞാൻ ജുബേർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മഞ്ജു ചേച്ചിയുടെ വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ചും ആ സിനിമകളിലെ മഞ്ജു ചേച്ചിയുടെ നായകന്മാരെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്കൊട്ടും സമയമിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 6, അജിത് കുമാർ ഇൻ AK-61. മഞ്ജു വാര്യർ എന്ന നടിയുടെ തമിഴ് സിനിമാ പ്രവേശം 96 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തോടെ തന്നെ നടക്കേണ്ടതായിരുന്നു. 96-ൽ വിജയ് സേതുപതിയുടെ നായികയാവാൻ മഞ്ജു വാര്യർക്ക് പക്ഷേ ഡേറ്റ് ക്ലാഷ് മൂലം സാധിച്ചിരുന്നില്ല. തുടർന്ന് അസുരൻ എന്ന ചിത്രത്തിലൂടെ ധനുഷിൻ്റെ നായികയാണ് മഞ്ജു വാര്യർ ആദ്യമായി തമിഴിലെത്തിയത്. ഇപ്പോഴിതാ മഞ്ജു ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന വാർത്ത അവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. വാളിമേക്ക് ശേഷം അജിത്തിനെ നായകനാക്കി വിനോദ് സംവിധാനം ചെയ്യുന്ന പുതിയ തമിഴ് ചിത്രത്തിൽ ശക്തമായ നായിക കഥാപാത്രമായി നമ്മുടെ മഞ്ജു ചേച്ചി എത്തുന്നു. AK-61 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോണി കപൂറാണ്. നമ്പർ 5, കാളിദാസ് ജയറാം ഇൻ ജാക്ക് ആൻഡ് ജിൽ. മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയുള്ള ചിത്രമാണ് ജാക്ക് ആൻഡ് ജിൽ. തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ നിരവധി തവണ തൻ്റെ നായകനായി അഭിനയിച്ച ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാം മഞ്ജു വാര്യരോടൊപ്പം പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമെന്നതാണ് ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ഒരു പ്രത്യേകത. സന്തോഷ് ശിവൻ എന്ന പ്രതിഭാശാലിയായ സിനിമാറ്റോഗ്രാഫർ സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ കോമഡി എന്ന പുതിയൊരു ജോണറുള്ള ചിത്രമെന്നതാണ് ജാക്ക് ആൻഡ് ജില്ലിൻ്റെ മറ്റൊരു സവിശേഷത. മഞ്ജു വാര്യർ ആദ്യമായി തകർപ്പൻ ഫൈറ്റ് സീനുകളിൽ അഭിനയിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്പർ 4, സൗബിൻ സാഹിർ ഇൻ വെള്ളരിപ്പട്ടണം. സംവിധാന സഹായിയായും ജൂനിയർ ആർട്ടിസ്റ്റായും സഹനടനുമൊക്കെയായി മലയാള സിനിമയിൽ 20 വർഷത്തോളമായി നിറഞ്ഞു നിൽക്കുന്ന സൗബിൻ സാഹിർ കഴിഞ്ഞ ചില വർഷങ്ങളിലായി നായക കഥാപാത്രങ്ങളിൽ അഭിനയിച്ചു പോരുന്നുണ്ട്. മ്യാവു എന്ന ലാൽജോസ് ചിത്രത്തിൽ മമത മോഹൻദാസിൻ്റെ നായകനായ സൗബിൻ ഇനി ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ നായകനായി അഭിനയിക്കുന്ന ചിത്രമാണ് വെള്ളരി പട്ടണം. നടനും ടി വി അവതാരകരുമായ മഹേഷ് വെട്ടിയാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. വെള്ളരിക്കാപ്പട്ടണം എന്നായിരുന്നു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഇറക്കിയതെങ്കിലും 1985 ഇതേ പേരിൽ ഒരു പ്രേംനസീർ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതിനാൽ ചിത്രത്തിൻ്റെ പേര് വെള്ളരിപ്പട്ടണം എന്നാക്കി മാറ്റുകയായിരുന്നു. നമ്പർ 3, ജയസൂര്യ ഇൻ മേരി ആവാസ് സുനോ. മഞ്ജു വാര്യർ എന്ന നടിയുടെ ഒന്നാം വരവിൽ അഥവാ 90-കളിൽ
സിനിമയിൽ അവസരം തേടി നടക്കുകയായിരുന്ന ജയസൂര്യക്ക് ലേഡി സൂപ്പർ സ്റ്റാർ തിരിച്ചു വന്നിട്ട് ഏതാണ്ട് 7 വർഷം കഴിഞ്ഞാണ് ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള സ്ക്രീൻ പ്രസൻസ് പ്രേക്ഷകർക്ക് ഒരു പുത്തൻ ദൃശ്യാനുഭവം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജേഷ് സെൻ സംവിധാനം ചെയ്യുന്ന മേരി ആവാസോന എന്ന ചിത്രത്തിൽ റേഡിയോ ജോക്കിയായാണ് ജയസൂര്യ അഭിനയിക്കുന്നത്. ഒരു പ്രത്യേകതരം ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടു പോകുന്ന റേഡിയോ ജോക്കിയെ പരിപാലിക്കാനും പരിശീലിപ്പിക്കാനും എത്തുന്ന സുലക്ഷണ എന്ന സ്പീച്ച് തെറാപ്പിസ്റ്റായാണ് മഞ്ജു വാര്യർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. നമ്പർ 2, പൃഥ്വിരാജ് ഇൻ കാപ്പ. ദയ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യരെ യോദ്ധാവായ പുരുഷനായി അവതരിപ്പിച്ച വേണു വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യരെ നായികയാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാപ്പ. ഈ ചിത്രത്തിലൂടെ ആദ്യമായി പൃഥ്വിരാജ് സുകുമാരൻ മഞ്ജു വാര്യരുടെ നായകനാവുകയാണ്. കൂടാതെ ആസിഫ് അലിം ആദ്യമായാണ് ഒരു മഞ്ജു ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഗ്യാങ് വാറുകൾ അടിസ്ഥാനമാക്കിയുള്ള ഡാർക്ക് ത്രില്ലർ മൂവിയാണ് കാപ്പ. ശംഖുമുഖി എന്ന തൻ്റെ തന്നെ നോവലിനെ ആസ്പദമാക്കി ജി ആർ ഇന്ദുഗോപനാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ് കൊട്ടമധുവായി അഭിനയിക്കുന്ന കാപ്പയിൽ അന്നാബേനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. നമ്പർ 1, ആർ മാധവൻ ഇൻ അമേരിക്കൻ പണ്ഡിറ്റ്. മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ ആദ്യമായി ബോളിവുഡ് അഭിനയിക്കുന്നുണ്ടെന്ന വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് മഞ്ജു ആരാധകർ വരവേറ്റത്. അതിലും ആഹ്ലാദമാണ് അമേരിക്കൻ പണ്ഡിറ്റ് എന്ന മഞ്ജു വാര്യരുടെ ആദ്യ ഹിന്ദി ചിത്രത്തിലെ നായകൻ്റെ പേരറിഞ്ഞപ്പോൾ മലയാളികൾക്കുണ്ടായത്. മലയാളികളെ ഏറെ സ്വാധീനിച്ച മണിരത്നം ചിത്രങ്ങളിലെ നായകനും തെന്നിന്ത്യൻ താരവുമായ ആർ മാധവൻ മഞ്ജു വാര്യരുടെ ജോഡിയാവുന്നുവെന്നത് വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇരുവരുടെയും ജോഡി വളരെ മികച്ചതാവുമെന്നും സ്ക്രീൻ പ്രസൻസ് നല്ലൊരു ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മഞ്ജുചേച്ചിയുടെ വരാനിരിക്കുന്ന പുതിയ ചിത്രങ്ങൾ. അതുപോലെ തന്നെ അതിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന മഞ്ജുചേച്ചിയുടെ പേരായിട്ട് ആദ്യമായിട്ട് കാണാൻ പോകുന്ന നടന്മാരും ഇവരൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ അഭിപ്രായം കൂടെ കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് എൻ്റർടൈൻമെൻ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.